ജില്ലയിൽ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിജീവനത്തിനായി സർക്കാർ സംവിധാനങ്ങളെ സുസജ്ജമാക്കാൻ മുന്നൊരുക്കം. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി മോഗ്രിൽ നടത്തിയാണ് പ്രകൃതിക്ഷോഭങ്ങളെ മറികടക്കാനുള്ള സജ്ജീകരണങ്ങളുടെ കാര്യക്ഷമത ജില്ലയിൽ വിലയിരുത്തിയത്. ഏർനാട് താലൂക്കിലെ കീഴുപറമ്പ് പഞ്ചായത്തിലായിരുന്നു മോഗ്രിൽ. പുഴ കരകവിഞ്ഞൊഴുകി കീഴുപറമ്പിലെ മുറിഞ്ഞമാട് പ്രദേശത്ത് വെള്ളം കയറിയതായാണ് ആദ്യം മുന്നറിയിപ്പ് വന്നത്. ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചും അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ നൽകിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രതീകാത്മകമായി പുനരാവിഷ്കരിച്ചാണ് മോക്ഡ്രിൽ നടത്തിയത്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മലമ്പുഴ ഡാം തുറക്കുന്നതും ജില്ലാ കലക്ടർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതും NDRFന്റെ സഹായം തേടുന്നതും ഉൾപ്പെടെയുള്ള പ്രളയ സമാന സന്ദർഭത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മോക്ഡ്രില്ലിന്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശം. ദുരന്ത മുന്നറിയിപ്പ് ഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ആശയവിനിമയോപാധികളുടെ കൃത്യമായ ഉപയോഗം, അപകടസ്ഥലത്ത് നടത്തുന്ന പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയവയുടെ വിലയിരുത്തൽ ലക്ഷ്യമിട്ടായിരുന്നു മോക്ഡ്രിൽ. എല്ലാവർക്കും അറിയാം, 2 കഴിയുമ്പോഴത്തേക്കും ഫ്ലഡിന്റെ ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാവുകയും പോവുകയാണ്. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ എല്ലാ തരത്തിലും നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, റവന്യൂ, ഫയർ ആൻഡ് സേഫ്റ്റി, പോലീസ്, ലോക്കൽ ഗവൺമെൻറ് എല്ലാവരും തന്നെ ഒരു ഇമ്മീഡിയറ്റ് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് അലർട്ടാവാൻ പറ്റുമോ, പെട്ടെന്ന് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് മുൻകൂട്ടി ഒരു കരുതൽ, ഒരു മുൻകരുതലാണ് ഈ ഒരു നമ്മുടെ മോക്ഡ്രില്ലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഒരു എമർജൻസി സിസ്റ്റത്തിന് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം പര്യാപ്തമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ഈ മോക്ഡ്രില്ലിലൂടെ. അപ്പം ഇത് ഇവിടെ മാത്രമല്ല, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന മോക്ഡ്രില്ലാണ്. പല ജില്ലകളിലും പല സിറ്റുവേഷനാണ്. നമ്മുടെ മലപ്പുറത്തുനിന്ന് കിട്ടിയ സിറ്റുവേഷൻ ഏർനാട് താലൂക്കിലെ ഫ്ലഡാണ്. അപ്പം ഫ്ലഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയ ഇവിടുത്തെ മെസ്സേജ് 7 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം മെസ്സേജ് കിട്ടിയ പാടെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വന്നു, പഞ്ചായത്ത് വന്നു, റവന്യൂ വന്നു, ആംബുലൻസ് വന്നു, അവരെല്ലാം തന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വേറൊരു ലൊക്കേഷനിൽ കാട്ടിൽ മരം വീണിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ പോയിട്ട് ആ റോഡ് ബ്ലോക്കേജ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റെസ്ക്യൂ ചെയ്ത ആളുകൾ നമ്മൾ ഫോർ ദ ടൈം ബീങ് ക്യാമ്പിലേക്ക് മാറ്റി വിടും. ഒരു സ്കൂൾ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലൊരു ഫ്ലഡ് വന്നാൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമോ അതെല്ലാം തന്നെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമ്മുടെ സിസ്റ്റം അത്രയും എഫിഷ്യൻ്റ് ആണ് ഒരു എമർജൻസി സിസ്റ്റം അല്ല ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു മോക്ഡ്രൈവ് നടത്തുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ ഫസ്റ്റ് ഓഫ് ഓൾ വില്ലേജ്, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ആംബുലൻസ് ഉണ്ട്, ലോക്കൽ പൊടി ഉണ്ട്, പിന്നെ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ ഹാജരായിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ലോക്കൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ നിരീക്ഷകൻ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ഇരുന്ന് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. ജില്ലാ കളക്ടർ VR പ്രേംകുമാർ, പ്ലാനിംഗ് സെഷൻ ചീഫ് കൂടിയായ ADM NM മെഹ്റലി, ഇൻസിഡന്റ് കമാൻഡർ ഡോക്ടർ MC റിജിൽ, അഡീഷണൽ SP സേവ്യർ സെബാസ്റ്റ്യൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ K മുഹമ്മദ് ഇസ്മായിൽ, ഹസാർഡ് അനലിസ്റ്റ് ഡോക്ടർ N ആദിര, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ്, ജില്ലാ ഫയർ ഓഫീസർ SL ദിലീപ് എന്നിവർ ജില്ലാ കൺട്രോൾ റൂമിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ്, ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, ഏർനാട് തഹസിൽദാർ TV ജയൻ, അരീക്കോട് CI PV ലൈജുമോൻ, മഞ്ചേരി RMO ഡോക്ടർ അബ്ദുൽ ജലീൽ, കീഴുപറമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഖാലിദ് തുടങ്ങിയവർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മോക്ഡ്രില്ലിന് ശേഷം ജില്ലാ കളക്ടർ VR പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മലബാർ ടൈംസ്, ഏറനാട്.